നിറച്ചാർത്ത് ഒരുക്കുന്ന രണ്ട് ദിവസത്തെ ചിത്രശില്പകല വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷവും സംഘാടകരോടുള്ള നന്ദിയും ഞാൻ അതിനെ അറിയിക്കുകയാണ്. ഇത്രയും ചെറിയ കുട്ടികളോട് സംസാരിച്ച് പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ. അധ്യാപകനോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളോ നടത്തി പരിചയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടുള്ള അപാകതകൾ ക്ഷമിക്കണം. എനിക്ക് ഓർമ്മ വരുന്ന ഒരു നിങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യം, ചെറുപ്പകാലത്ത് എനിക്ക് വായനയിൽ തോന്നിയിട്ടുള്ള ഒരു ഇഷ്ടത്തെക്കുറിച്ച്, വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ഇഷ്ടമാണ്. അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അച്ചടിച്ച് പ്രാദുക പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ അക്കാലത്ത് കേരളത്തിൽ വിതരണത്തിനെത്താറുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ വളരെ മേന്മയുള്ള കടലാസ്. നമ്മളന്നിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഒന്നും വന്നിട്ടില്ലാത്ത ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് വലിയ കളർ ചിത്രങ്ങളോട് കൂടിയ വലിയ കട്ടിയുള്ള കടലാസിൽ അച്ചടിച്ച ബാലകഥാമാസികകൾ, പുസ്തകങ്ങൾ, ചിത്രം മാത്രമുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ധാരാളമായിട്ട് ഈ റാധുക പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വയസ്സൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ പ്രപഞ്ചത്തെ നോക്കി ഓരോ വസ്തുക്കളെയും കണ്ട് ഇതെന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഒരു ചെറുപ്പത്തിൽ പ്രായത്തിൽ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ഈ ചിത്രങ്ങളിലെ ഭാഷയാണ്. അത് എന്നെ ഇന്നും സ്വാധീനിക്കുന്ന ഘടകമായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് റഷ്യൻ ഭാഷയിൽ നിന്ന് മാത്രമായിരുന്നില്ല, അക്കാലത്ത് ജർമ്മൻ പോലെയുള്ള ഭാഷകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വിവർത്തനങ്ങൾ, ബാലകഥ കഥകളുടെ വിവർത്തനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ചിത്രങ്ങൾക്ക് പിൽക്കാലത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ, അത് ആ കാലഘട്ടത്തിൽ ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രകാരന്മാരുടെ രചനകളൊന്നും ആയിരുന്നില്ല. വളരെ സാധാരണക്കാരായ ചിത്രകാരന്മാർ അവരുടെ ഒരു ഉപജീവനാർത്ഥം ഈ കഥകൾക്ക് വേണ്ടി വരച്ച ഇല്ലസ്ട്രേഷനുകളോ പെയിന്റിങ്ങുകളോ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ചിത്രങ്ങൾ ഓരോന്നിലും ഉണ്ടായിരുന്ന ജീവൻ, ഒരു കഥാചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നതിനപ്പുറത്ത് അവരതിന് കൊടുത്തിട്ടുള്ള ഒരു ആത്മാർപ്പണം, ആ ചിത്രകാരന്മാരുടെ പ്രതിഭയുടെ വലുപ്പം ഒക്കെ ആ ഓരോ പേജിലെ അച്ചടിച്ചിട്ടുള്ള ചിത്രങ്ങളിലും കാണാമായിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഗ്രഹിച്ച ഒരു ഭാഷ. അതായത് അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു മാതൃഭാഷയുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഷ ആയിട്ട് ഞാൻ സ്വീകരിച്ചത് ഈ ചിത്രകലയിലെ വർണ്ണവിന്യാസങ്ങളും രൂപങ്ങളും അത് ഉത്പാദിപ്പിക്കുന്ന ആശയങ്ങളും അർത്ഥങ്ങളും അത് എന്നിലുണ്ടാക്കുന്ന ഭാവനകളും സ്വപ്നങ്ങളുമാണ്. ഞാനതിവിടെ പറയാനുള്ള ഒരു കാരണം, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ വായിച്ചത് ഓർമ്മ വന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനൊരു വായനയുടെ അനുഭവം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതൊരു വലിയ ലോകമാണെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും വായിക്കാനുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നു. വായിക്കാനായിട്ട് സംഘടിപ്പിക്കണം. അത്തരം പുസ്തകങ്ങൾ, ചിത്രകഥകൾ, പല നോവലുകൾ, മറ്റ് കുറച്ചുകൂടി വലിപ്പമുള്ള കൃതികളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോകമാണ് നമ്മളെ കൊണ്ട് പുതിയൊരു ലോകം നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ ഒരു ലോകമില്ലെങ്കിൽ, ഒരു പ്രപഞ്ചമില്ലെങ്കിൽ നമുക്ക് പുതിയൊരു ലോകം മറ്റുള്ളവർക്കായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വൊക്കാബുലറി മാത്രമല്ല, ഭാവനയുടെ ഒരു വലിയ ലോകം. ഇപ്പോൾ ഒരു ആന എന്ന് നമ്മൾ ഒരു ആന നടന്നു വന്നു എന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആനയുടെ ഇമേജ് വരും. നിങ്ങൾ 10 പേര് ഇരുന്നിട്ട് ആ കഥ വായിക്കുമ്പോൾ 10 പേരുടെ മനസ്സിലും 10 ആനകളാണ്. ആ മനസ്സിൽ രൂപപ്പെടുന്ന ആനയെ നമ്മൾ മറ്റൊരു മാധ്യമത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ, വരയ്ക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ അത് മറ്റൊരു ആനയായിട്ട് രൂപപ്പെടുന്നു. ആ ആനയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ മാതൃകകൾ ഉണ്ടാവില്ല. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ആനയെ കാണാൻ കഴിയില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ ഗ്രഹിച്ച ആനയാണ്. അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇമാജിനേഷൻ കൊണ്ടാണ്. ഈ ഭാവന വളരുന്നത്, വലുതാകുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നതാണ്. അതൊരിക്കലും ടെലിവിഷൻ കാണുമ്പോഴോ സിനിമ കാണുമ്പോഴോ കിട്ടില്ല. അതൊക്കെ മുതിർന്നു കഴിഞ്ഞതിന് ശേഷം ആസ്വദിക്കാനുള്ള മാർഗ്ഗം. അപ്പം നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അക്ഷരങ്ങളെ നമ്മൾ രൂപങ്ങളായിട്ട്, ചിത്രങ്ങളായിട്ടാണ് നമ്മൾ ഗ്രഹിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന്,
നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, മലയാളത്തിലുള്ള ലിപികൾ നമ്മൾ നടന്നു പോണ വഴികളിൽ കാണുമ്പോൾ നമ്മൾ അതിനെ കഷ്ടപ്പെട്ട് വായിക്കുന്നില്ല, നമ്മൾ ഒറ്റ എളുപ്പത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഓരോ അക്ഷരങ്ങളും നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇമേജുകളായിട്ടാണ്, ആ ഇമേജുകളെ നമ്മൾ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് നമ്മുടെ മലയാളത്തിലെ വായന. പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളൊരു ബോർഡോ തമിഴിലുള്ളൊരു ബോർഡോ കാണുമ്പോൾ, ഇംഗ്ലീഷിലുള്ളത് കണ്ടാൽ നിങ്ങൾ ആ ഇമേജുകളെ നിങ്ങൾ ട്രാൻസ്കോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, വേറൊരു വിധത്തിൽ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നത്. കാരണം ഇംഗ്ലീഷ് നമ്മുടെ രണ്ടാം ഭാഷയായിട്ടുണ്ട്, തമിഴ് നമ്മുടെ ഒരു ഭാഷയല്ല, നമ്മുടെ അയൽ ഭാഷയാണ്, അപ്പൊ തമിഴ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ തമിഴ് ലിപികൾ കാണുമ്പോൾ നമ്മൾ അതിന് ഇമേജുകളായിട്ട് കാണുന്നത്, അക്ഷരങ്ങളായിട്ടല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിശീലനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഈ വായിക്കുന്ന അക്ഷരങ്ങളിലൂടെ രൂപപ്പെടുന്ന ഇമേജുകൾ, ആ അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു തരം ഇമേജുകൾ, ഈ ഇമേജുകളുടെ ഒരു വലിയ സഞ്ചയനമാണ് നമ്മുടെ ഭാവന. അപ്പൊ അതുണ്ടാകണമെങ്കിൽ, അത് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിലാണ് പുസ്തക വായന ഒരു അത്യാവശ്യമായിട്ട് മാറുന്നത്. അത് പക്ഷെ പലപ്പോഴും നമ്മൾ അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇതിപ്പോ അച്ചടിച്ച കഥാപുസ്തകങ്ങൾ വായിക്കണം എന്നൊന്നുമില്ല, നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന പത്രങ്ങൾ മുതൽ പത്രത്തിന്റെ കൂടെ കിട്ടുന്ന ഒരു നോട്ടീസ് വരെ നമുക്ക് വായിക്കാം. അത് ഏത് വായനയും നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന രൂപങ്ങളാണ്. ഒരു ഉത്സവത്തിന്റെ നോട്ടീസ് പത്രത്തിന്റെ കൂടെ കിട്ടിയാൽ നമ്മളത് വായിക്കുമ്പോൾ നമ്മളൊരു ഇമേജുകളുടെ വലിയൊരു പരമ്പര നമ്മുടെ ഉള്ളിൽ ഇല്ലേ. ഒരു ഉത്സവത്തിന്റെ നോട്ടീസ് വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ഉത്സവ പറമ്പിൽ നടക്കാൻ പോകണമെന്നുള്ളതിൻ്റെ ഒരു ചിത്രം ഉണ്ടാവില്ലേ, അത് നമ്മുടെ ഉള്ളിലേക്ക് വരില്ലേ, ചിത്രങ്ങളായിട്ട് വരില്ല. അതിനെയാണ് നമ്മൾ എഴുതാനോ വരയ്ക്കാനോ അല്ലെങ്കിൽ സംഗീതമാക്കാനോ ഒക്കെ പിന്നീട് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ച ഈ കഥകളിലൊക്കെ ഉണ്ടായിരുന്ന ചിത്രങ്ങളിലെ ഭാഷയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നെ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ചതെന്ന്. ഉദാഹരണത്തിന്, ഒരു ഇലയിലൂടെ ഒരു വെള്ളത്തിലേക്ക് വീണവരല്ല ഇലയിൽ കയറി പറ്റുന്ന ഒരു ഉറുമ്പ് എന്ന് പറയുമ്പോൾ, ഒരു ഇലയുടെ മുകളിലിരിക്കുന്ന ഉറുമ്പിനെ ഒരു ചിത്രകാരൻ വരച്ചു വെച്ചിരിക്കുമ്പോൾ ഇല ഒക്കെ ഒരു തോണിയുടെ രൂപം വരും. ഇലയായി ഇരിക്കുമ്പോൾ തന്നെ അതൊരു തോണി കൂടിയായിട്ട് അതിൻ്റെ ഒരു ആശയത്തെ മാറ്റുന്നുണ്ട്. ആ തോണിയിൽ സഞ്ചരിക്കുന്ന ഉറുമ്പ് ഒരേ സമയം രക്ഷപ്പെടുന്ന ഉറുമ്പായിട്ട് മാറുന്നുണ്ട്, ആ യാത്ര ആസ്വദിക്കുന്ന ഉറുമ്പായിട്ട് മാറുന്നു. ഇപ്പൊ ഇങ്ങനെ അത് നമ്മളുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥങ്ങളോ അല്ലെങ്കിൽ ഭാവനകളോ ആണ് നമ്മളെ കൊണ്ട് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അവർക്ക് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ക്യാമ്പുകളൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അതിനാണെന്നാണ് ഞാൻ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ. ഒരു തുടക്കം ഇട്ടു തരികയാണ്, ബാക്കി നിങ്ങളാണ് അത് പൂരിപ്പിക്കുന്നത്. അപ്പൊ ആ തുടക്കം ഇട്ടു തരാൻ സഹായിക്കുന്ന ഭാഷ രൂപപ്പെടുത്തുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വായന. വായന കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കലാരംഗത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി ഉണ്ടാകും. അപ്പോൾ ഞാൻ വായിച്ച് തുടങ്ങിയ കാലം പറഞ്ഞല്ലോ, ആ സമയത്ത് എൻ്റെ കയ്യിലേക്ക് യാദൃച്ഛികമായിട്ട് കിട്ടിയ പുസ്തകമാണ് തിയോ വാൻഗോഗിന് അയച്ച കത്തുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. വാൻഗോഗ് നിങ്ങൾക്കറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരു ലോകപ്രശസ്തനായ ഒരു ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ ആ സഹോദരനായിരുന്നു തിയോ. വാൻഗോഗ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അനുഭവിച്ച സംഘർഷങ്ങൾ മുഴുവൻ പങ്കുവച്ചിരുന്നത് തിയോ. ആ പുസ്തകം ഞാൻ വായിക്കുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എനിക്കെന്താണ് ചിത്രകലയെന്നോ അല്ലെ വാൻഗോഗ് എന്നോ ഒന്നും എനിക്ക് അറിഞ്ഞില്ല. യൂറോപ്യൻ ചിത്രകലയെ കുറിച്ചൊന്നും ഒരു കാര്യത്തെ കുറിച്ചും അറിയില്ലാത്തൊരു പ്രായത്തിൽ എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യമാണ്, ഒരു മനസ്സിന് വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് അയാളുടെ വിഷമം പറയാൻ മറ്റതാണ് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ വാൻഗോഗ് തിയോയ്ക്ക് അയച്ച കത്തുകളിൽ വാൻഗോഗ് അനുഭവിക്കുന്ന സംഘർഷങ്ങളുണ്ട്. അത് മുഴുവൻ നമ്മൾ ആ പ്രായത്തിൽ മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ നമ്മളൊരു കമ്മ്യൂണിക്കേഷന്റെ ഒരു സാധ്യത, ഒരു സാഹചര്യം, അതുണ്ടാക്കുന്ന പുതിയൊരു ഒരു ലയനം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ഗ്രഹിക്കാൻ ഒരു തിയോയെ കിട്ടിയത് കൊണ്ടാണ് ഈ വാൻഗോഗിന് തൻ്റെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും നിന്നിട്ട് വർക്കുകൾ ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു തിയോയെ തേടലാണ്. തിയോ ആരുമായിട്ടും വരാം, അതാരുമാവാം, നമ്മുടെ അധ്യാപകനാവാം, നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ സുഹൃത്താവാം, നമുക്ക് പരിചയമില്ലാത്ത ഒരാളാവും, ആരുമാവാം. പക്ഷെ നമ്മളെ തിരിച്ചറിയാൻ, നമ്മളെ കേൾക്കാൻ, നമ്മളെ നടത്താൻ, വഴി നടത്താനൊക്കെ സഹായിക്കുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വഴികാട്ടി, ഒരു തിയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവും. അത് അങ്ങനെ ഉണ്ടാകുന്ന അർത്ഥങ്ങളിൽ നിന്നാണ് നമ്മളുടെ കലയ്ക്ക് ഒരർത്ഥം, അല്ലെങ്കിൽ അത് വെറും ഉപരിപ്ലവമായി പോകും, പെരിപ്പറലായി പോകും. ഇങ്ങനെ നമ്മൾ ഇതിന് പറയാം, ഒട്ടും അതിനെ ആഴമില്ലാത്ത, ഡെപ്ത് ഇല്ലാത്ത, പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഒന്നായിട്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അന്വേഷണമാണ് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും. നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്ന അത്ര കണ്ട് നിങ്ങൾക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നറിയില്ല, പക്ഷെ ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ രജിസ്റ്ററായി കിടക്കുന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾക്ക് പിന്നീട് അത് കിട്ടും. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ പോലും ഈ പറയുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ റെക്കോർഡാണ്.
അത് നിങ്ങൾക്ക് പിന്നീട് ഒരു ഘട്ടത്തിൽ ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കും, നിങ്ങൾക്കത് കിട്ടും എന്താണ് അന്നേരം അദ്ദേഹം വന്നിട്ട് പറഞ്ഞതെന്നുള്ളൊരു കാര്യം. അതുകൊണ്ടൊരു അന്വേഷണമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ കല എന്ന പേരിൽ നമ്മുടേത് മാത്രമായ ഒരു അന്വേഷണം, സ്വന്തമായി ഒരു വഴിയുണ്ടാക്കില്ല. നിങ്ങളിപ്പോൾ ഇവിടേക്ക് ഈ നിറച്ചാർത്തിൻ്റെ ക്യാമ്പിലേക്ക് വരുന്നത് നിങ്ങൾക്ക് പരിചിതമായ ഒരു വഴിയിലൂടെയാണ്. കല എന്ന് പറയുന്നത് പരിചിതമായ വഴികളിലൂടെയുള്ള സഞ്ചാരമല്ല, നമുക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ നമ്മൾ പുതുതായിട്ട് പോകുന്നത്. അങ്ങനെ പുതുതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങളെ നമ്മുടെ ഭാഷയിൽ ആവിഷ്കരിക്കുമ്പോഴാണ് കലയുണ്ടാവുന്നത്. സംഗീതമാവാം, അഭിനയമാവാം, എഴുത്താവാം, ചിത്രകലയാവാം, ഏതുമാവാം. കലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഏതും പുതിയ വഴികളിലൂടെ നടന്നിട്ട് പുതുതായിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങളെ കൊടുക്കുന്നത്. പക്ഷെ അത് കാണുന്ന ആസ്വാദകൻ എന്താ വിചാരിക്കുക, അയ്യോ ഇത് ഞാൻ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണല്ലോ അല്ലേ, ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പറയുക. ഇപ്പം ഞങ്ങൾ രാവിലെ പ്രമോദ് ഞങ്ങൾ രാവിലെ സംസാരിച്ചപ്പോൾ ചിത്രകലയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്ത്രീ, ഒരമ്മ ഒരു മകനെ ചിത്രകല പഠിപ്പിക്കാൻ അയച്ചതിന് ശേഷം ആ അമ്മ ഒരു പടം വരയ്ക്കാൻ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ തീരുമാനിക്കുന്നു വരച്ചു തുടങ്ങുന്നു. അപ്പം അമ്മ ആദ്യം വരച്ച ചിത്രം എന്ന് പറയുന്നത് ഉണക്കാനിട്ട പാവയ്ക്ക ആണ് എന്നുള്ളത്, ഒരു മുറത്തിന് ഉണങ്ങാൻ വെച്ചിരിക്കുന്ന പാവയ്ക്ക വരച്ചു. അപ്പോൾ നമ്മൾ എന്നും കാണുന്നുണ്ടാവും അല്ലേ, നമ്മുടെ വീടുകളിൽ പാവയ്ക്കോ മുളകോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണക്കാനിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ അതിനൊരു ചിത്രമാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളുടെ മനസ്സിലെ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഒരാളുടെ രൂപമാവാം, ഒരാനയോ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു പ്രകൃതി ദൃശ്യമോ, അങ്ങനെയുള്ള നമ്മൾ മുന്നേ നിശ്ചയിച്ചു വെച്ച, മനസ്സിലാക്കി വെച്ച, പരിചയിച്ച കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ചിത്രം വരച്ച വ്യക്തി അതിനെ പരിചിതമായ വഴികളിലൂടെ പോയിട്ടല്ല ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അവർക്ക് പരിചിതമായ ഒരു കാര്യം, പക്ഷെ അത് നമുക്ക് അപരിചിതം, അതാണ് കല. ഒരു ആർട്ടിസ്റ്റിന് വളരെ സുപരിചിതമായിട്ടുള്ള പരിചയമുള്ള ഒരു കാര്യം അയാൾ അവതരിപ്പിക്കുമ്പോൾ അനുവാചകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ ഞെട്ടലുണ്ടാകുന്നു. കാരണം അവരത് എന്നും കാണുന്നതും അറിയുന്നതാണ്, ഒന്നും പുതുതായിട്ട് അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു അത്ഭുതം ഉണ്ടാകുന്നു, ആ അത്ഭുതം ഉണ്ടാക്കലാണ് ഒരർത്ഥത്തിൽ കലയുടെ ദൗത്യം. ഇത്രയും സുപരിചിതമായിരുന്ന ഒന്നാണല്ലോ ഒരു ആവിഷ്കാരമായിട്ട് വന്നിരിക്കുന്നത്. ഒരു സംഗീതം കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അല്ലേ, നമുക്ക് രാഗങ്ങളെക്കുറിച്ച് നിശ്ചയമില്ല. പക്ഷെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അത് എവിടെയോ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ കേട്ടൊരു താരാട്ട് പാട്ടാവാം, ചെറുപ്പത്തിൽ കേട്ടൊരു സിനിമ പാട്ടാവാം, ഏതെങ്കിലും ഒരു ഉത്സവ പറമ്പിൽ നിന്നോ പള്ളി പെരുന്നാളിൽ നിന്നോ നമ്മൾ മൈക്കിലൂടെ കേട്ടൊരു പാട്ടിൻ്റെ താളമാവാം, എവിടെയോ നമ്മൾ അതിനെ കൃത്യമായിട്ട് പോയിട്ട് കണക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് പുതുതായിട്ടൊന്നും അല്ല സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന വളരെ പരിചിതമായ കാര്യങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങൾ. ആ പുതിയ ആവിഷ്കാരങ്ങൾക്കുള്ള ഒരു തുറക്കലാണിതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കിവിടെ കിട്ടുന്നത് ഒരു വലിയ നേട്ടമാണ്. ഇത് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ചിത്രകലയിലേക്ക് വരുന്ന ഗ്രാമീണരായ കുട്ടികൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കേരളമായതുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ഉള്ളതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ സമൂഹത്തോട് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടൊക്കെ മാത്രം നടക്കുന്ന കാര്യമാണ് ഇത്. വേറെ ഒരു സ്ഥലത്തും ഈ മറ്റു സംഭവിക്കുന്നുണ്ട്. അവിടെ പ്രതിഭകളില്ലാത്തതുകൊണ്ടോ കുട്ടികളില്ലാത്തതുകൊണ്ടോ അല്ല, അങ്ങനെയൊരു മാർഗം കാണിച്ചു കൊടുക്കാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സത്യത്തിൽ ഇവിടെ ഈ വടക്കഞ്ചേരി എങ്കക്കാട് പ്രദേശത്തുള്ള നിങ്ങൾ അങ്ങേയറ്റം ഭാഗ്യം ചെയ്ത കുട്ടികളായിട്ടേ കരുതുന്നു. പിന്നെ 2014-15 മുതൽ നിങ്ങൾക്കൊരു പരിശീലനം, അല്ലെങ്കിൽ പരിശീലനം എന്നൊന്നും പറയണ്ട, നിങ്ങൾക്കൊരു സാന്നിധ്യം ഉണ്ടാവും, നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു വലിയൊരു സന്തോഷമാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ പുതിയ ആലോചനകളുണ്ടാവും. ആലോചനകളാണ് കലാസൃഷ്ടികൾ, പഠിച്ചെടുത്തിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയല്ല, ആലോചനകളാണ്. വളരെ പരിചിതമായ ലോകത്തേക്കുള്ള പുതിയ ആലോചനകളാണ് നമ്മുടെ കലാസൃഷ്ടികൾ. അപ്പം അതിനുള്ളൊരു അവസരം നിറച്ചാർത്ത് ഒരുക്കി തരുന്നു. ഇത്ര വർഷങ്ങളായിട്ട് ഇത് മുടങ്ങാതെ നടക്കുന്നു. പ്രഗത്ഭരായ ആളുകൾ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, നിങ്ങളെ പങ്കെടുപ്പിക്കുന്ന എല്ലാ അർത്ഥത്തിലും നമ്മൾക്കൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അത് പ്രത്യേകിച്ചും മറ്റേതെങ്കിലുമൊക്കെയുള്ള ധനസഹായങ്ങളോ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളുടെയോ ആളുകളുടെയോ ആശ്രയങ്ങളോ ഒന്നും ഇല്ലാതെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ കുറച്ച് ആളുകൾ നിസ്വാർത്ഥരായി ഏർപ്പെടുന്നു എന്നുള്ളത് കൃതാർത്ഥതയോട് കൂടിയിട്ടല്ലാണ്ട് ഒരാൾക്കും ഓർമ്മിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു പങ്കാവുക എന്നുള്ളത് തന്നെ ഒരു വലിയ കലാപ്രവർത്തനമായിട്ട് സാമൂഹിക ദൗത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സന്തോഷത്തോടു കൂടി വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ, ചുറ്റിനും കാണുന്ന കാഴ്ചകൾ എത്ര കാലത്തേക്ക് നമ്മുടെ പരിസരത്ത് ഉണ്ടാകും എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ മുതിർന്ന് ഞങ്ങളുടെ പ്രായമാകുമ്പോഴേക്കും ഈ പറയുന്ന പച്ചപ്പുകളൊക്കെ പോയിട്ടുണ്ടാവും, ഈ കാണുന്ന വഴികളൊക്കെ പോയിട്ടുണ്ടാവും. ഇതൊക്കെ ആലോചിതമായിട്ടുള്ളൊരു മാറ്റമാണ്, ഞാനങ്ങനെ മോശമായിട്ട് കുറ്റമായിട്ട് പറയുന്നില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന വഴികളിൽ നിന്ന്
അതെല്ലാം മാറിപ്പോയതുപോലെ നിങ്ങൾ മുതിർന്നു വരുമ്പോഴും ഇതെല്ലാം മാറിപ്പോകും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പോകുന്ന കാഴ്ചകൾ ഇപ്പോൾ കാണുന്ന ഈ പ്രകൃതിയും പ്രപഞ്ചവുമാണ്. പിന്നീട് കാണുന്ന ഒരു മാറിപ്പോയ ലോകമല്ല. അപ്പൊ ഇതിന്റെ ഒരു രേഖപ്പെടുത്തലായിരിക്കും നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ കലാപ്രവർത്തനം എന്ന് പറയുന്നത്. അതിനെ ഒരു സഹായം ചെയ്തു തരികയാണ്, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കി തരികയാണ് നിറച്ചാർത്തും ഇവിടെ വരുന്ന ആളുകളും ചെയ്യുന്നത്. അതിനെ നിങ്ങൾ ഉപയോഗിക്കും. പഠനത്തിൽ പിന്നോട്ട് പോകാതെ നിങ്ങൾക്ക് സാഹിത്യത്തിലും സംഗീതത്തിലും വരയിലുമുള്ള കഴിവിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിന് വേണ്ട സഹായം നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിച്ചു വാങ്ങുക. ഒരു മടിയും അതിനകത്ത് വിചാരിക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് തരേണ്ടത്. നിങ്ങൾക്ക് വരയ്ക്കാൻ പെൻസിൽ വേണം, വരയ്ക്കാൻ കളറുകൾ വേണം, പേപ്പറുകൾ വേണം, വായിക്കാൻ പുസ്തകങ്ങൾ വേണം, അല്ലെങ്കിൽ പാടാൻ പഠിപ്പിക്കാൻ സംഗീത ടീച്ചർ വേണം, മറ്റുള്ള നിങ്ങളുടെ ആവശ്യങ്ങളാണ്. നിങ്ങൾ അത്രയും താല്പര്യമുണ്ടെങ്കിൽ അത് മടിക്കാതെ ആവശ്യപ്പെടുക, അത് ചോദിച്ചു വാങ്ങുക, അതിൽ സശ്രദ്ധം ശ്രദ്ധയോടുകൂടി നിലയുറപ്പിക്കുക, അതിൽ മുന്നോട്ട് പോകുക. ഇത്രയുമൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നൊരു കാര്യം. വളരെ സന്തോഷത്തോടു കൂടി നിറച്ചാർത്തിൻ്റെ ഈ രണ്ട് ദിവസത്തെ ചിത്ര ശില്പശാല ഉദ്ഘാടനം ചെയ്തിട്ടറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി ചെയ്യുന്നു.